വിശേഷം പറഞ്ഞോട്ടെ. പാലക്കാട് ഇന്ന് ഇപ്പോൾ സി കൃഷ്ണകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ചേലക്കരയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നമ്മളിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പാലക്കാട്ടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പാലക്കാട് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മാത്രമാണ്. ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആർ ഡി ഒക്ക് മുൻപാകെയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ്. അതേസമയം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ കല്ലടിക്കോടുണ്ടായ അപകടം, അതിൽ അഞ്ചു പേരുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം, അതേ തുടർന്ന് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾ ഉച്ചവരെ നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സി കൃഷ്ണകുമാറിൻ്റെ പത്രിക ഇന്ന് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ആ നിലയ്ക്ക് വലിയ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെയായിരിക്കും പത്രിക സമർപ്പണം എന്നുള്ളത് കൂടി എൻ ഡി എ ക്യാമ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സങ്കടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ നിലയ്ക്കാണ് ഈ നേതാക്കളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുമൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇടത് സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഒക്കെ പത്രികാ സമർപ്പണം ഉദ്ദേശിക്കുന്നത്. 24-25 അവസാന ദിനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലൊക്കെയാണ് പല സ്ഥാനാർത്ഥികളും അത്തരത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നൽകാൻ ഉദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച മിൻഹാജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്തിമമായി എത്ര സ്ഥാനാർത്ഥികൾ വരും എന്നുള്ള ആ ഒരു കൗതുകത്തിന് കൂടി അടുത്ത ദിവസത്തോടുകൂടി വിരാമമാകുമെന്ന് പറയാനും സാധിക്കും. എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പാലക്കാട് ആർ ഡി ഒക്ക് മുൻപിലാണ് പത്രികാ സമർപ്പണം നടക്കുക. അരുൺ. ഓക്കെ ഓക്കെ ദീപക്.